ലോക പാപങ്ങൾ നീക്കും ദൈവത്തിൻ കുഞ്ഞാടിതാ ഈ ഭൂവിനാ ദൈവം നൽകും ജീവന്റെ അപ്പമേദാ ഈ ലോക പാപങ്ങൾ നീക്കും ദൈവത്തിൻ കുഞ്ഞാടിതാ ഈ ഭൂവിനാൽ ദൈവം നൽകും ജീവന്റെ അപ്പമേദാ ഓ ദിവ്യ കാരുണ്യമേ ഓ സ്നേഹവാത്സല്യമേ ആരാധന ആരാധന ഇന്നുമെന്നേരവും ആരാധന ഓ ദിവ്യ കാരുണ്യമേ ഓ സ്നേഹവാത്സല്യമേ ആരാധന ആരാധന ഇന്നുമെന്നേരവും ആരാധന കാരുണ്യമായി ദൈവം മാറുന്നതെന്തിനു കാരുണ്യമായി നമ്മെ മാറ്റിയിടുവാൻ കാരുണ്യമായി ദൈവം മാറുന്നതെന്തിനു കാരുണ്യമായി നമ്മെ മാറ്റിയിടുവാൻ വാത്സല്യമായി ദൈവം തീരുന്നതെന്തിനു വാത്സല്യമോടെ നാം വാണിയിടുവാൻ വാത്സല്യമായി ദൈവം തീരുന്നതെന്തിനു വാത്സല്യമോടെ നാം വാണിയിടുവാൻ ഓ ദിവ്യ കാരുണ്യമേ ഓ സ്നേഹവാത്സല്യമേ ആരാധന ആരാധന ഇന്നുമെന്നേരവും ആരാധന ഓ ദിവ്യ കാരുണ്യമേ ഓ സ്നേഹവാത്സല്യമേ ആരാധന ആരാധന ഇന്നുമെന്നേരവും ആരാധന ആനന്ദമായി ദൈവം മാറുന്നതെന്തിനു ആത്മീയ സന്തോഷം നൽകിയിടുവാൻ ആനന്ദമായി ദൈവം മാറുന്നതെന്തിനു ആത്മീയ സന്തോഷം നൽകിയിടുവാൻ അലിയുന്ന രൂപത്തിൽ ആകുന്നതെന്തിനു എന്നിൽ അലിയുന്ന ദൈവമാകാൻ അലിയുന്ന രൂപത്തിൽ ആകുന്നതെന്തിനു എന്നിൽ അലിയുന്ന ദൈവമാകാൻ ഓ ദിവ്യ കാരുണ്യമേ ഓ സ്നേഹവാത്സല്യമേ ആരാധന ആരാധന ഇന്നുമെന്നേരവും ആരാധന ഓ ദിവ്യ കാരുണ്യമേ
अरण्य में उसे हवाल्सल्य में आराधना आराधना इन्नुमेन्नेरवुम आराधना ennerum aaradhana o divya karunyame o sneha vatsalyame aaradhana aaradhana innum ennerum aaradhana നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ മുമ്പിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന ഈശോയെ നമുക്ക് ആരാധിക്കാം. സ്നേഹനാഥനായ ഈശോയെ, നിൻ്റെ കൃപയും ദയയും കൊണ്ട് എൻ്റെ ഭവനത്തിലേക്ക് വരാൻ നീ തിരുവുള്ളമായല്ലോ. ഈശോയെ, ഞങ്ങൾ അങ്ങേയറ്റവും സ്നേഹത്തോടുകൂടെ ആരാധിക്കുന്നു. ദൈവമേ, നിൻ്റെ കൃപ നൽകി ഞങ്ങൾ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേയെ സ്തുതിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, അങ്ങ് എൻ്റെ ഭവനത്തിലേക്ക് എഴുന്നള്ളി വരാൻ മാത്രം എന്ത് യോഗ്യതയാണ് എനിക്കുള്ളത്? എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരാൻ മാത്രം എന്ത് യോഗ്യതയാണ് എനിക്കുള്ളത്? അങ്ങൻ്റെ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വരാൻ മാത്രം എന്ത് നന്മയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്നത്? ഈശോയെ, അനന്തമായ സ്നേഹമേ, അനന്തമായ നന്മയെ എൻ്റെ കുഞ്ഞു ജീവിതത്തിലേക്ക് ഈശോയെ നീ എഴുന്നള്ളി വന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈശോയെ, നിൻ്റെ കൃപ കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ സ്നേഹം കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തെ സമ്പന്നമാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വലിയ കരുണ നിറച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തെ നീ പൂർണ്ണമാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു നിമിഷം ഈശോയെ നമുക്ക് ആരാധിക്കാം. സ്നേഹം തന്നെയായ ദൈവമേ, കരുണ്യവാനായ കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ദൈവമേ, നിൻ്റെ കൃപ കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ സ്നേഹം നിറച്ച് ഞങ്ങൾ ആശീർവദിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് മൗനമായി ഈശോയെ നമുക്ക് ആരാധിക്കാം. പരിശുദ്ധി തന്നെയായ ദൈവമേ, എൻ്റെ ജീവിതത്തെ അങ്ങേ പക്കലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ മേൽ നീ കരുണയാകണമേ എന്ന് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും
ലോകം മുഴുവനും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ഭഗവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ഭഗവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ദൈവമേ, നീ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നത് പോലെ ദൈവം ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ചു, നഗരങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ചു, അവൻ സൗഖ്യം വിതറിക്കൊണ്ട് സഞ്ചരിച്ചുകൊണ്ടിരുന്നു, അവൻ സ്നേഹം നിറച്ചുകൊണ്ട് സഞ്ചരിച്ചുകൊണ്ടിരുന്നു. ആരൊക്കെ ദാവീദിൻ്റെ പുത്രായിനിൽ കനിയണമേ എന്ന് വിളിച്ചപേക്ഷിച്ചോ അവർക്കെല്ലാം അദ്ദേഹം സൗഖ്യം വാരിക്കോരി നൽകി. ദൈവമേ, നിൻ്റെ സൗഖ്യത്തിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാവീദിൻ്റെ പുത്ര, ഈ ലോകത്തിൻ്റെ മേൽ നീ കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാവീദിൻ്റെ പുത്ര, എൻ്റെ ഭവനത്തിൻ്റെ മേൽ നീ കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാവീദിൻ്റെ പുത്ര, ഞങ്ങളുടെ കുഞ്ഞു ജീവിതത്തിൻ്റെ മേൽ നീ കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം, ദൈവമേ എൻ്റെ മേൽ കനിയണമേ, എൻ്റെ എല്ലാ മേഖലകളുടെ മേൽ നീ കനിയണമേ, എൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ദൈവമേ നീ കനി ഉണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കൊരുമിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് പാടാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ഭഗവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ഭഗവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ഭഗവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. കാരുണ്യവാനായ ദൈവമേ, സ്നേഹം തന്നെയായ ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് നീ എഴുന്നള്ളി വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇന്നേ ദിവസം വളരെ പ്രത്യേകമായി ഞങ്ങൾ ആദ്യ വെള്ളിയാഴ്ച ആഘോഷിക്കുമ്പോൾ ഈശോയെ, ഞങ്ങളുടെ ഭവനത്തിലേക്ക് നിന്നെ സ്വീകരിക്കുന്നു. ഞങ്ങളുടെ ഭവനത്തിൻ്റെ രക്ഷകനും നാഥനുമായി നിന്നെ ഏറ്റു പറയുന്നു. ഈശോയെ, എൻ്റെ ഭവനത്തിൽ നിനക്കിഷ്ടമില്ലാത്ത യാതൊന്നും പ്രവേശിക്കരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഭവനത്തിൽ മാത്രമല്ല, എൻ്റെ ഫ്ലാറ്റിൽ മാത്രമല്ല, എൻ്റെ ശരീരത്തിൽ, എൻ്റെ മനസ്സിൽ, എൻ്റെ ചിന്തയിൽ നിനക്കിഷ്ടമില്ലാത്ത യാതൊന്നും പ്രവേശിക്കല്ലേ എന്ന് ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. എങ്ങനെയാണ് അന്ധൻ നിന്നോട് പ്രാർത്ഥിച്ചത്? എങ്ങനെയാണ് ബദിരൻ നിന്നോട് പ്രാർത്ഥിച്ചത്? എങ്ങനെയാണ് ഓരോ സൗഖ്യത്തിനും വേണ്ടിയും ഓരോ ജനതയും നിന്നോട് പ്രാർത്ഥിച്ചത്? അതുപോലെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ദാവീദിൻ്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ. ദാവീദിൻ്റെ പുത്ര, ഞങ്ങൾക്ക് സൗഖ്യം തരണമേ. ദാവീദിൻ്റെ പുത്ര, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നീ ഇറങ്ങി വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം, ദൈവമേ ഞങ്ങളുടെ കുഞ്ഞ് ജീവിതങ്ങളുടെ മേൽ നീ കരുണയാവണമേ.
നമ്മുടെ ഓരോ കാര്യങ്ങളും ദൈവത്തിൻ്റെ സന്നദ്ധയിൽ സമർപ്പിക്കാം. വളരെ പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ലോക്ക്ഡൗൺ മുതൽ നമ്മൾ നമ്മുടെ ആത്മീയ ജീവിതത്തെ നമ്മളാവും വിധം പരിപോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഓൺലൈൻ മാർഗങ്ങളെ ആശ്രയിച്ചുകൊണ്ടിരിക്കുകയാണ്. 7 മാസങ്ങളായി നമുക്ക് നേരിട്ട് ദിവ്യകാരണം സ്വീകരിക്കാനോ നമുക്ക് കുമ്പസാരിക്കാനോ എല്ലാവർക്കും സാധ്യമായിട്ടില്ല. നമുക്ക് ഈശോയോട് നമ്മുടെ ആത്മീയ ജീവിതത്തെ നമുക്കുള്ളിൽ തുറന്ന് സമർപ്പിക്കാം. ദൈവമേ, ഈ ദിവസങ്ങളിലെല്ലാം ഈ സമയങ്ങളിലെല്ലാം ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ പ്രതി നീ കരുണയായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ആത്മാവിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ദൈവമേ, എൻ്റെ ആത്മാവിനെ ഏറ്റവും സ്നേഹത്തോടുകൂടി പരിപാലിക്കുന്ന ദൈവമേ, എൻ്റെ ആത്മാവ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി കുരിശിൽ സ്വന്തം ജീവൻ ബലികഴിച്ച ദൈവമേ, എൻ്റെ ആത്മീയ ജീവിതത്തിൽ നീ കരുണയായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. നമ്മുടെ കുടുംബത്തിലെ മാതാപിതാക്കന്മാരെ നമുക്ക് സമർപ്പിക്കാം. കുടുംബം പുലർത്താൻ വേണ്ടി, കുടുംബത്തിലെ സാമ്പത്തികമായ കാര്യങ്ങളെല്ലാം ശരിപ്പെടുത്താൻ വേണ്ടി ഓടി നടക്കുന്ന, ആകുലപ്പെട്ടിരിക്കുന്ന എല്ലാ മാതാപിതാക്കന്മാരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, അവരുടെ കഠിനാധ്വാനത്തെ, അവരുടെ ആൻസൈറ്റികളെ, അവരുടെ എല്ലാ തരത്തിലുള്ള ആകുലതകളെയും എല്ലാ തരത്തിലുള്ള വൈഷമ്യങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, സാമ്പത്തികമായിട്ടുള്ള ഞങ്ങളുടെ എല്ലാ പദ്ധതികളെ അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കുഞ്ഞു കുഞ്ഞു ബിസിനസ്സുകൾ ഞങ്ങൾ ഏർപ്പെടാൻ ആഗ്രഹിച്ചിരുന്നവ, ഞങ്ങളുടെ ജോലിയിലുള്ള പ്രൊമോഷൻസ്, ഞങ്ങളുടെ ജോലിയിലുള്ള മൈഗ്രേഷൻ പ്രോസസ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ സാമ്പത്തികമായി പ്ലാൻ ചെയ്തിരുന്നു. സാമ്പത്തികമായി വലിയ വലിയ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിച്ചിരുന്നവരുണ്ടായിരുന്നു. ഈശോയെ, എല്ലാവരെയും ഞങ്ങൾ ഓർത്തുന്നു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, എല്ലാവരെയും പരിപാലിക്കുന്ന ദൈവമേ, എല്ലാവർക്കും ആവശ്യമുള്ളത് പ്രദാനം ചെയ്യുന്ന ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ സാമ്പത്തികമായ മേഖലകളുടെ മേൽ ദൈവമേ വലിയ കരുണയുണ്ടാവണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. സാമ്പത്തികമായി വേദനിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ഇടവകയിലുണ്ട്, നമ്മുടെ ചുറ്റുമുണ്ട്. ദൈവമേ, അവരുടെ വേദനകളെല്ലാം ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, അവർക്ക് മാനസികമായ സ്വാസ്ഥ്യം നൽകി, അവർക്ക് വലിയ ഉത്തരം നൽകി ദൈവമേ, നീ അവരെ ആശീർവദിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർ, സാമ്പത്തികമായി വേദനിക്കുന്നവർ, ഏതെങ്കിലും രീതിയിൽ കഠിനമായ വേദനിക്കുന്നവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അവരുടെ സാമ്പത്തിക ജീവിതത്തിന് നീ തന്നെ ആശ്വാസം നൽകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, സാമ്പത്തിക മേഖലയിലുള്ള ഞങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും ഞങ്ങളുടെ എല്ലാ വേദനകളും അങ്ങേ പക്കൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ,
യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. ജോലിക്ക് വേണ്ടി ആപ്ലിക്കേഷൻസ് കൊടുത്തിട്ടുള്ളവരെ, പുതിയ ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ച് കാത്തിരുന്നവർ, ഒരു ജോലിയെങ്കിലും ഉണ്ടാകാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നവർ, പുതിയ സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന ജോലിയിൽ കനത്ത നഷ്ടം സംഭവിച്ചിട്ടുള്ളവർ, ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ തങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടിട്ടുള്ളവർ, ഏതെങ്കിലും രീതിയിൽ സാമ്പത്തികമായി വേദനിക്കുന്നവരുണ്ടെങ്കിൽ ഈശോയെ അവരെ നീ ആശീർവദിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ജോലിക്ക് വേണ്ടി അധ്വാനിക്കുന്ന, ആഗ്രഹിക്കുന്ന എല്ലാ യുവതി യുവാക്കന്മാരെയും, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവരെയും അങ്ങേ പക്കലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ അവിടെ എല്ലാ തരത്തിലുള്ള സാമ്പത്തിക ജീവിതത്തിൻ്റെ മേൽ ദൈവമേ നീ കരുണയായിരിക്കണമേ, കൃപയായിരിക്കണമേ എന്ന് ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. മാനസികമായി വേദനിക്കുന്ന ഒരുപാട് പേര് ഞങ്ങൾക്ക് ചുറ്റുമുണ്ട്. ദീർഘനാളുകളായി യഥേഷ്ടം പുറത്തിറങ്ങാൻ സാധിക്കാതെ വീടിനകത്ത് തന്നെ ഇരിക്കേണ്ടി വരുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് കുഞ്ഞുമക്കളെയും മുതിർന്നവരെയും ഏറ്റവും മുതിർന്നവരെയും അങ്ങേ പക്കലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അവരുടെ റൂട്ടീൻ നഷ്ടപ്പെട്ടു. അവർ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളുടെയും ക്രമങ്ങൾ നഷ്ടപ്പെടുന്നു. ആ ക്രമങ്ങൾ നഷ്ടപ്പെടുമ്പോൾ അവർക്കുണ്ടാകുന്ന എല്ലാ മാനസിക വേദനകളെയും മാനസിക ബുദ്ധിമുട്ടുകളെയും ഞങ്ങൾ ഓർക്കുന്നു. ഈശോയെ അവർക്ക് നീ സൗഖ്യം നൽകണമേ, അവരുടെ ജീവിതത്തോട് നീ കരുണ കാണിക്കണമേ, ദൈവത്തിൻ്റെ അനന്തമായ പരിപാലനയിൽ അവരെ സംരക്ഷിക്കണമേ, അവർക്ക് മനസ്സിന് സുഖം നൽകി അവരുടെ ആത്മീയ ജീവിതത്തിന് ഉണർവ് നൽകി അവരെ കാത്ത് പരിപാലിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. പഠനത്തിൻ്റെ വിവിധങ്ങളായ സന്ദർഭങ്ങളിൽ എത്തി നിൽക്കുന്ന മക്കളുണ്ട്. പ്രത്യേകിച്ച് വളരെ ഡിസസീവായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ സഞ്ചരിക്കുന്നവർ, ജീവിതത്തിൽ അതിപ്രധാനമായ പരീക്ഷകളെ നേരിടാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവർ, പല പ്രധാനപ്പെട്ട കോഴ്സുകളുടെയും വളരെ സ്ട്രാറ്റജിക്കായിട്ടുള്ള സമയത്ത് വന്ന ലോക്ക്ഡൗണിനെ അങ്ങയുടെ തൃക്കാതത്വങ്ങൾ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഞങ്ങളുടെ മക്കളുടെ അക്കാഡമിക് ലൈഫിനെ അങ്ങയുടെ പക്കലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ പോലെ എപ്പോഴും മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും മുമ്പിൽ വലിയ സംപ്രീതിക്ക് മാത്രമാകാൻ വേണ്ടി ഞങ്ങൾ അവരുടെ ജീവിതത്തെ അങ്ങയുടെ പക്കലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ ഞങ്ങളുടെ മക്കളുടെ എല്ലാ അക്കാഡമിക് ലൈഫിനെയും ഈശോയെ അവരുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ മേൽ ദൈവത്തിൻ്റെ വലിയ കരുണ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ നിൻ്റെ സ്നേഹം കൊണ്ടും നിൻ്റെ ശക്തി കൊണ്ടും അവരെ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. മാനസികമായി വേദനിക്കുന്നവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഏതെങ്കിലും തരത്തിൽ മെൻ്റലി ചലഞ്ചനായിട്ട് നിൽക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ഡിഫിക്കൽട്ടീസിലൂടെ കടന്നു പോകുന്നവർ, ഏതെങ്കിലും തരത്തിലുള്ള വേദനകളിലൂടെ കടന്നു പോകുന്നവർ, ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെയും ഏതെങ്കിലും തരത്തിൽ മാനസികമായി വേദനിക്കുന്നവർ, ശാരീരികമായി വേദനിക്കുന്നവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വളരെ പ്രത്യേകിച്ച് കൊറോണ രോഗം വന്നു പോയിട്ടുള്ളവർ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ സംരക്ഷണം അവർക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ദൈവമേ ഈ മഹാമാരിയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്നതിനോർത്ത് ഈശോയെ അങ്ങയുടെ വലിയ കരുണ കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ സമ്പന്നമാക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയോട് വലിയ കരുണ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവരെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവമേ ഈ ഒരു അൺസെർട്ടനിറ്റിയുടെ സമയത്ത്
വിവാഹമെന്ന മനോഹരമായ കൂതാശയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും, വിവാഹ ജീവിതം തുടർന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിൻ്റെ കരുണ കൊണ്ട് മാത്രമാണ്, നിൻ്റെ സ്നേഹം കൊണ്ട് മാത്രമാണ്, നിൻ്റെ കാരുണ്യത്തിൻ്റെ സമ്പന്നത കൊണ്ട് മാത്രമാണ് അവർക്ക് അവരുടെ ജീവിതത്തെ മനോഹരമാക്കാൻ കഴിയുള്ളൂ എന്ന് ഞങ്ങൾക്കറിയാം. ഈശോയെ, അവരുടെ മേൽ ദൈവമേ നീ നിൻ്റെ കരുണ വർഷിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കേണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. എല്ലാ നവജാത ശിശുക്കളെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പുതുതായി ഈ ലോകത്തിലേക്ക് ഞങ്ങൾ ഇടവകയ്ക്ക് സമ്മാനമായി നൽകിയ എല്ലാ പിഞ്ചു കുഞ്ഞു മക്കളുടെയും മേൽ ദൈവമേ നിൻ്റെ വലിയ സന്തോഷം നിറക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ ദമ്പതിമാരുടെയും മേൽ ഈശോയെ നിൻ്റെ കൃപ നിറക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞു മക്കളിലൂടെ ദൈവമേ നീ ഞങ്ങളെ വീണ്ടും വീണ്ടും സ്നേഹിക്കുന്നു എന്നതിലോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈശോയെ, ഈ കുഞ്ഞു മക്കളെ യാതൊരാപത്തിലും പെടാതെ അങ്ങ് കാത്ത് പരിപാലിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. നിരവധിയായ നമ്മുടെ നിയോഗങ്ങളെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരുപാട് ആവശ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈശോയോട് സംസാരിക്കാനുണ്ട്. നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒരല്പസമയം ഈശോയുടെ മുമ്പിൽ ഏറ്റവും ശാന്തമായി, ഏറ്റവും മൗനമായി നമുക്ക് സമർപ്പിക്കാം. ദൈവമേ, നിൻ്റെ കൃപ കൊണ്ട്, നിൻ്റെ അനുഗ്രഹങ്ങളെ കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ നിറയ്ക്കണമേ എന്ന് അങ്ങയുടെ തിരക്കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങളോട് കരുണ കാണിക്കണമേ. ഒരു നിമിഷം ശാന്തമായി നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഈശോയുടെ മുന്നിലേക്ക് നമുക്ക് വരമേൽപ്പിക്കാം. നമ്മുടെ ഇടവക ദേവാലയത്തെ നമുക്ക് ഈശോയുടെ തിരുക്കരങ്ങൾ നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഇടവക ദേവാലയത്തെയും നമ്മുടെ ഇടവക ദേവാലയത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും മേൽ പ്രത്യേകം ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സംരക്ഷണവും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ഇന്നേ ദിവസം വളരെ പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയെയും നമ്മുടെ രൂപതയെയും ഈശോയുടെ പക്കലേക്ക് നമുക്ക് സമർപ്പിക്കാം. ദൈവമേ, ഈ വിശ്വാസത്തിൻ്റെ ഇരുണ്ട കാലഘട്ടത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഈശോയെ, നിൻ്റെ വലിയ വിശ്വാസം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് നിറയ്ക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏറ്റവും ഇരുണ്ട കാലഘട്ടത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. എന്നാലും ഞങ്ങളുടെ വിശ്വാസം കൈവിടാതെ, കൗതാശികമായ ജീവിതത്തിലുള്ള വലിയൊരു പ്രത്യാശ കൈവിടാതെ ഈശോയെ ആത്മീയമായും ശാരീരികമായും സ്വീകരിക്കാനുള്ള വലിയ ആഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നുകൊണ്ട് ഈശോയെ, എൻ്റെ വിശ്വാസത്തെ നീ വർദ്ധിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശിഷ്യന്മാരെങ്ങനെയാണ് ഈശോയോട് അങ്ങയോട് ഞങ്ങൾ വിശ്വാസത്തെ നീ വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചത്, അതുപോലെ ഈ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസത്തെ നീ വർദ്ധിപ്പിക്കണമേ. ദീർഘനാളായി, 7-8 മാസങ്ങൾ കഴിഞ്ഞു ഞങ്ങൾ ഇടവക ദേവാലയത്തിലേക്ക് വന്നിട്ട്. അത്ര തന്നെ അതിലേറെ ദിവസങ്ങളായി ഞങ്ങൾ അങ്ങേ സ്വീകരിച്ചിട്ട്, അതിലേറെ ദിവസങ്ങളായി ഞങ്ങളുടെ ജീവിതത്തെയും ഞങ്ങളുടെ ആത്മാവിനെയും കൗതാശികമായി ഞങ്ങൾ പരിപോഷിപ്പിച്ചിട്ട് ദൈവമേ വലിയ വിശ്വാസം നൽകിക്കൊണ്ട് ഞങ്ങളെ ഉജ്ജ്വലിപ്പിക്കണമേ എന്നാണ് ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നത്.
ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ വിശ്വാസത്തെ നീ ബലപ്പെടുത്തണമേ, എൻ്റെ ആത്മീയ ജീവിതത്തെ നീ ശക്തിപ്പെടുത്തണമേ. ഈശോയെ, നിൻ്റെ കൃപയും നിൻ്റെ ശക്തിയും നൽകിക്കൊണ്ട് ആത്മീയ ജീവിതത്തോട് വലിയ ദാഹം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. നമുക്ക് മുട്ടുമയിൽ നിന്നുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടി നമുക്കൊരുങ്ങാം. ശിഷ്യന്മാരോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ വിശ്വാസം നീ വർദ്ധിപ്പിക്കണമേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേ. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുധരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എഴുന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എഴുന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എഴുന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഈശ്വര അൽത്താറിൽ നമുക്ക് സമർപ്പിക്കാം. ഇന്നത്തെ വിശുദ്ധ വിലയിൽ താങ്ക്സ് ഗിവിംഗ് മാസ് ഓഫേർഡ് ബൈ വിൻസ്റ്റൺ ജോർജ് ആഞ്ചൽ ആൻഡ് ഫാമിലി, മാസ് ഫോർ ദി സോൾ ഓഫ് എം ജി ജോസഫ്, മറിയമ്മ ജോസഫ്, എം വൈ യോഹന്നാൻ, തോമസ് ജോൺ, കെ സി ജോർജ്, ഓൾ സോൾസ് ഇൻ പർഗേറ്ററി. നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ഈ അൽത്താറയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വലിയ കൃപ നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദീപാവലി അർപ്പിക്കാം. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാൻ ഒരുമയുടെ ബലിയാർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാ നവമൊരു പീഠമൊരുക്കിടാ ഗുരുവിൻ സ്നേഹമുടിയാകും തിരുമുമ്പാകെ അണച്ചിടാ. അന്നാപ്പെസഹ തിരുനാള് കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും
എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന്റെ സംപൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കം. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും പുകളെ നമ്മാ സകലേശാനിൻ തിരുനാമം വാഴ്ത്തിടും ഞാനനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും താരും സ്തുത്യനുമെന്നെന്നും അനവധ്യൻ മമനാഥ നിൻ മഹിമയ്ക്കളവില്ലറിവൂ ഞാൻ. തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. ആമേൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേയും നിരന്തരം സ്തുതിക്കുകയും അർത്ഥപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. സകലത്തിൻ്റെയും നാഥായി നീക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ഈ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനനിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായി നീക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ. പരിഭാവനാം സർവേശ, പരിഭാവനാം ബലവാനേ, പരിഭാവനാം അമർത്യനേ, നിന്ദ്ര ഭയങ്ങൾ കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ ഈ സ്വഭാവത്തിന് ഒത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കം. ആമേൻ.
സഹോദരരെ, പത്രോസ്ലിഹ എഴുതിയ ഒന്നാം ലേഖനം അധ്യായം 1:13 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാലും നിങ്ങൾ മനസ്സിൻ്റെ അരമുറുക്കി സമചിത്തരായിരിക്കുവിൻ. യിശോമിശിഹായുടെ പ്രത്യാഗമനത്തിൽ നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന കൃപയിൽ പൂർണ്ണമായി പ്രത്യാശയർപ്പിക്കുകയും ചെയ്യുവിൻ. മുൻകാലത്ത് നിങ്ങൾക്കുണ്ടായിരുന്ന അജ്ഞതയുടെ വ്യാപമങ്ങളോടെ അനുസരണമുള്ള മക്കളെന്ന നിലയിൽ നിങ്ങൾ അനുരൂപപ്പെടാതിരിക്കുവിൻ. മറിച്ച് നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ പരിശുദ്ധനായിരിക്കുവിൻ എന്തെന്നാൽ ഞാൻ പരിശുദ്ധനാണ്. ഓരോരുത്തരെയും പ്രവൃത്തികൾക്കനുസരിച്ച് നിഷ്പക്ഷമായി വിധിക്കുന്നവനെയാണ് നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഈ പ്രവാസകാലത്തെ ഭയത്തോടെ വ്യാപരിക്കുവിൻ. പിതാക്കന്മാരിൽ നിന്ന് കൈമാറി നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല, പിന്നെയോ കളങ്കമോ കറയവില്ലാത്ത കുഞ്ഞാടിൻ്റെതുപോലുള്ള മിശിഹായുടെ അമൂല്യ രക്തം കൊണ്ടാണെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അവനാകട്ടെ ലോകസ്ഥാപനത്തിൽ നിന്നും മുമ്പ് തന്നെ നിയോഗിക്കപ്പെട്ടിരിക്കുന്നവനും ഈ അവസാന കാലത്തെ നിങ്ങൾക്കായി വെളിപ്പെടുത്തപ്പെട്ടവനുമാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ലോകത്തിൻ്റെ പ്രകാശവും സകലത്തിൻ്റെയും ജീവനുമായും മിശിഹായി നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ചെന്ന കാരണത്തിന് നീക്കും സ്തുതി അമ്മയും. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരുത്ത സുവിശേഷം പ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കറിയിച്ച നമ്മുടെ കർത്താവ് യിശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 19 വാക്യങ്ങൾ 1 മുതൽ 10 വരെ. ഈശോ ജെറിക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു. അവിടെ സക്കവൂസ് എന്ന പേരുള്ളൊരു മനുണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു. ഈശോ ആരെന്ന് കാണാൻ അവൻ ശ്രമിച്ചു. പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമല്ലായിരുന്നു. ഈശോയെ കാണാൻ വേണ്ടി അവൻ മുന്നേ ഓടി ഒരു സിക്കമോർ മരത്തിൽ കയറിയിരുന്നു. ഈശോ അതിലെയാണ് കടന്നു പോകാനിരുന്നത്. ആ സ്ഥലത്തെത്തിയപ്പോൾ ഈശോ മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കേവൂസ് വേഗം ഇറങ്ങി വരിക, എന്തെന്നാൽ ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അവൻ തിടുക്കത്തിൽ ഇറങ്ങി വന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. ഇത് കണ്ടവരെല്ലാം പ്രവൃത്തു, ഇവൻ പാപിയായി ഒരുവൻ്റെ കൂടെ താമസിക്കാൻ ചെന്നല്ലോ. സക്കേവൂസ് എഴുന്നേറ്റ് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. ഈശോ അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായിരിക്കുന്നു. ഇവനും അബ്രാഹത്തിൻ്റെ പുത്രനാണ്. എന്തെന്നാൽ മനുഷ്യപുത്രൻ വന്നത് നഷ്ടപ്പെട്ടു പോയതിനെ അന്വേഷിക്കാനും രക്ഷിക്കാനുമാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ തിരുസഭയുടെ ഭാവി മഹത്വത്തെ സ്മരിച്ചുകൊണ്ട് കർത്താവേ, നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും എന്ന വാഗ്ദാനം അനുസരിച്ച് സഭയിൽ നിരന്തരം വസിച്ചുകൊണ്ട് അവളെ നിത്യസഭാഗത്തിലേക്ക് നയിക്കുന്ന കർത്താവേ, കർത്താവേ, നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. ശ്ലീഹന്മാരും അവരുടെ പിൻഗാമികളും വഴി സഭയെ സ്വർഗീയ ജെറുസലേത്തേക്ക് സുരക്ഷിതമായി നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പോലിത്തായെയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ തോമസ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും അനുഗ്രഹിക്കുന്ന കർത്താവേ, കർത്താവേ, നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. തിരുസഭയെ സ്നേഹിക്കുകയും നിർമ്മലവതിയായിരിക്കുവാൻ അവൾക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത കർത്താവേ, കർത്താവേ, നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. ലോക സൃഷ്ടിക്കും മുമ്പ് തന്നെ നിനക്കുണ്ടായിരുന്ന മഹത്വത്തിൽ ഞങ്ങൾ പങ്കുകാരായിരിക്കാൻ വേണ്ടി അനുദിനം ഞങ്ങളുടെ കുരിശുമെടുത്ത് നിന്നെ അനുഗമിക്കുവാൻ ആഹ്വാനം ചെയ്ത കർത്താവേ, കർത്താവേ, നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. എല്ലാ ജനപദങ്ങളും നിന്നെ രക്ഷകനായി ഏറ്റുപറയുകയും നിന്നിൽ ശാശ്വത സമാധാനം കണ്ടെത്തുവാനും രക്ഷയുടെ അടയാളവും സമാധാനത്തിൻ്റെ തുറമുഖവുമായി സഭയെ സ്ഥാപിച്ച കർത്താവേ, കർത്താവേ, നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സർവത്രികവും സ്ലൈഹികവുമായ സഭയുടെ മേൽ
അങ്ങയുടെ കരുണ നിറഞ്ഞ വലം കൈ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളിൽ നിന്ന് അതിനെ കാത്ത് സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുൻപാകെ ഈ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപൂർവം യോഗ്യരാക്കണമേ. ആമേൻ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. തിരുമേ നിണവുമിതാ താവന ബലിപീഠേ സേഹഭയങ്ങളുടണയുഗനാ അഖിലരുമൊന്നായി സന്നിധിൽ വാനവനിരയുടു ചേർന്നേവും പാടാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും നീതിമാനായ മറിയ ഔസേപ്പിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ദൈവത്തിൻ്റെ സ്നേഹന്മാരെ, ഏകജാതൻ്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്നുൽഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടി രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലിഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോവിന്റെ ദൈവം നമ്മുടെ സഹായിയും. ചെറിയവരും വലിയവരും നിന്റെ ഈ സ്തുത്യർഹമായ ഉദ്ധാരണം വഴി നീ മഹത്വത്തോടെ ഏൽപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധി നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും ഒരുതാപവും വഴി വിശുഹായമെടുത്ത പിതാവിനെ പരിശുദ്ധാത്മാവിനെ നമുക്ക് പ്രസാദിപ്പിക്കാം. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ തന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാക്കന്മാരും മിത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തു നിന്ന് വേർപെട്ടുപോയ എല്ലാവരും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ വിലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനം കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. ഈ കുർബാന എൻ്റെ ഈ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം ധനപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന എവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വിശുദ്ധന്റെ ഈ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ഈ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാന്തരികത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഈ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സമാധാനം അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ ഉദാശപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാതിസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ.
സമാധാനം നമ്മോടുകൂടെ. കൃപയും ദൈവപിതാവിൻ സ്നേഹമതം ൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ആമേൻ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രാഹം ഇസഹാക്ക് യാക്കോബ് എന്നിവർത്തൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ അഖിലചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പോ. ന്യായവുമാണതു യുക്തവുമാ സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരാങ്കിടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടളവറ്റ് കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കൊമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മരുമരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരുമരൂപികളുമായ ക്രൂവിന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവൻ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിലിട വിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഉത്ഘോഷിക്കുകയും ചെയ്യുന്നു. ബലവാനും കർത്താവുമായ ദൈവം പരിശുദ്ധൻ 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 അവിടുത്തെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഓശാന, ദാവീദിന്റെ പുത്രനോ ഓശാന. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ അനുഗ്രഹീതനാകുന്നു. ഉന്നതങ്ങളിൽ ഓശാന. കർത്താവായ ദൈവം ഈ സ്വർഗീണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദർശനം അങ്ങയിൽ നിന്നുള്ള പ്രകാശവും സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടെ തന്നെ തന്നെ ശൂന്യനാക്കി ദാസന രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമൃത്യമായ ആത്മാവോടും അമൃത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. ആമേൻ. അപ്രകാരം തന്നെ കാസയിവിടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത്
വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവൻ. ആമേൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. കർത്താവേ, ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിവരും ബലഹീനരും ആകുലരുമായി ദാസ് നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങളിൽ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതി നിന്റെ ഈ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമയിലെ മാർ ഫ്രാൻസിസ് പാപ്പാക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മിത്രാപോലീതാക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവ് മാർ തോമസ് മിത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ ഈ സന്നിധിയിൽ പ്രീതിജനകമായി വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ദേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞുപോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിന് വേണ്ടിയും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും ശുദ്ധവുമായ ബലിപീഠത്തിനുമേൽ അങ്ങയുടെ വിശുദ്ധന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാ മറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവനസ്മരണം അങ്ങയുടെ അവണിനിയും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായി ഈശോമിശിഹ അയച്ചുവെന്നും ഉപവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരകിതന്മാർ, മിത്രന്മാർ, പുരോഗതി ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസയുടെ സജീവവും ജീവദായകം അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാൻ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചെന്ന എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിവരും ബലഹീനരും ക്ലേശിതരുമായി ദാസർ അങ്ങ് നൽകിയ മാതൃ പരമ്പരാതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് ഓടിപ്പോൾ തിരുസന്നത്തിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി ശംശയായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും വൈഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വെറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഏർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും
വിസ്മയ ബഹുമാരക്ഷാ പദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ വിശക്തൻ അമൂല്യ രക്തത്താലക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്തവിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാദ്രയത്തിനനുസൃതമായി എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്ഥം അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ ഈ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായി, നിനതിരുനാമത്തിന് സ്തുതി. നാഥനായ നിനക്കാരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിദാ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോ തൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമുടനെ കൈക്കൊള്ളോ എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് യേശുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ ഈ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകൻ്റെ അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്താജനങ്ങളോട് സമീപിക്കാം. അനുതാപത്തിൽ നിന്ന് ഒഴിവാക്കുന്ന ശരണത്തോടെ, അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാവങ്ങളെക്കുറിച്ച് പശ്ചാത്താപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോടെ കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലങ്ങളും പിടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരസങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. നീക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. കർത്താവായ ദൈവങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നതയുമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങൾ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടി അങ്ങയുടെ ഈ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങേ വിളിച്ച ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട്.
അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാവുന്നു, ഏകപുത്രൻ പരിശുദ്ധനാവുന്നു, ഏകരൂഹാ പരിശുദ്ധനാവുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രവർത്തിക്കുവീൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശുമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സ്വകാര്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. അരുവിൽ ഈശോയെ നമുക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കാം. സ്നേഹനിധിയായ ഈശോയെ, പരിശുദ്ധ കുർബാനയിൽ സത്യമായും സജീവമായും അങ്ങ് സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. എല്ലാറ്റിനേക്കാളും ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങേ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങയെ കൗദാശികമായി സ്വീകരിക്കുവാൻ എനിക്ക് അസാധ്യമാകിയാൽ ഈശോയെ ആത്മീയമായി അങ്ങൻ്റെ ഹൃദയത്തിൽ വന്ന് വസിക്കണമേ. അങ്ങിപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളിവന്നുവെന്ന് ഞാൻ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. അങ്ങുമായ ഐക്യത്തിൽ ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും അങ്ങനെ നകന്നു പോകാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ കുറവരത്താൽ സുത്യർക്കും പരിശുദ്ധവും ജീവദായകം ദൈവികമായി രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണ്യമായ ദാനത്തെ കുറിച്ച് കർത്താവേങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ തൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കം. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായി സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായി ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിൻ്റെയും നാഥായ നീക്കം. ആമേൻ. സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ വഴി നമ്മുടെ കർത്താവ് യേശുമിശിഹായെ നാം ശുശ്രൂഷിക്കുകയും സ്തുതിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. തൻ്റെ രാജ്യത്തിൻ്റെ മഹത്വത്തിനും പരിശുദ്ധ മലാഖമാരുടെ ചില നിത്യാനന്ദത്തിനും തിരുസന്നിധിയിലുള്ള സംപ്രീതിക്കും സ്വർഗീയ ജെറുസലേമിൽ തൻ്റെ വലത്തു ഭാഗത്തുള്ള സ്ഥാനത്തിനും അവിടെ നമ്മെ യോഗ്യരാകട്ടെ. നമ്മുടെയും ലോകം മുഴുവൻ്റെയും തിരുസഭയുടെയും അവളുടെ സന്താനങ്ങളുടെയും മേൽ അവിടുന്ന് കൃപയും അനുഗ്രഹവും വർഷിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ യേശുസ് ഞങ്ങളുടെ കർത്താവിൻ്റെ കബറിടമേ യേശുസ് നിങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളും മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൊണ്ടാണ്.